സോ ഗൈസ് ആയിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല കേട്ടോ. തിരുവല്ല അമ്പലത്തിൻ്റെ അടുത്ത്, ഏകദേശം എംജിഎമ്മിൻ്റെ അവിടെ ഒരു അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ്. ഇപ്പം നമ്മുടെ എൻ്റെ തൊട്ട് പറയലെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാസി ചേട്ടൻ്റെ സിനിമയിലൊക്കെ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള, ഇന്ന് ഉറപ്പായിട്ടും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാം കേട്ടോ, ബാസി ചേട്ടൻ്റെ മിസൈൽ മോരുംവെള്ളം നല്ല കിട്ടിക്കാശി നല്ല ഏരിയുള്ള മോരുംവെള്ളമാണ്. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം എങ്ങനെയുണ്ടെന്നും കാര്യങ്ങളൊക്കെ നോക്കണം. ഡ്രീം ടു എക്സ്പ്ലോർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലേ, അവർ സ്വാഗതം. സോ ഗൈസ് ആയിട്ട് നമ്മുടെ കൂടെ ഇപ്പം നിൽക്കുന്നത് ബാസി ചേട്ടനാണ് കേട്ടോ. ബാസി ചേട്ടന് കുറച്ച് നമ്മുടെ സിനിമയിലും കുറച്ച് ആക്റ്റീവായിട്ട് കുറച്ച് കഥാപാത്രങ്ങളും ഒക്കെ ചെയ്തതാണ്. പിന്നെ നമുക്കിവിടെ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ബാസി ചേട്ടൻ്റെ മിസൈൽ മോരുമുള്ളൂ അല്ലേ. കാരണം സദ്ദാം ഹുസൈന് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ ഇവിടെ നിന്ന് പിള്ളേരെല്ലാം കൂടിട്ടാ ചേട്ടാ, അത് ആ മിസൈൽ പോലെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ എല്ലാവരും ചുമ്മാ മിസൈൽ കാലത്ത് പത്ത് നാല്പത് വർഷമായി ഞാൻ മോരുംവെള്ളം കൊടുത്തു. ഓ, നാൽപ്പത് വർഷത്തോളമായി. നാൽപ്പത് വർഷത്തോളമായി, നാൽപ്പത് വർഷം കഴിഞ്ഞു. ഈ ഉത്സവം കഴിഞ്ഞപ്പോ നാൽപ്പത് വർഷം കഴിഞ്ഞു. ആണോ? ഇവിടത്തെ നാൽപ്പത് വർഷമായിട്ട് ഇവിടെ ഇവിടെ തന്നെ? അതെ അതെ അതെ, എന്റെ വീട് ഇതിന്റെ ബാക്കിലാണ്. ആണോ? അപ്പൊ അതിനോട് ചേർന്ന് ഞാന് എം ജി സോമന്റെ കൂടെ ആയിരുന്നു. കാരണം ഞാന് 71 എം ജി സോമിനെ നാടകം കളിക്കാൻ വിളിച്ചോണ്ട് പോകുന്ന ഞാൻ ആദ്യം ഞാൻ കൊട്ടാരക്കര സേരുന്നവരുടെ കൂടെ നാടകം കളിക്കുക. അപ്പൊ ഒരു ആർട്ടിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് അദ്ദേഹം ഇവിടെ വന്ന് വീട്ടില് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട് അങ്ങനെ ഞാൻ വിളിച്ചോണ്ട് പോയി. 73 സോമൻ സിനിമയിൽ വരുന്നത്. അപ്പൊ 71, 72, 73 ഈ മൂന്ന് വർഷങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് നാടകം കളിക്കുകയും. ഓ, അന്നൊക്കെ നാടകമായിരുന്നല്ലോ. പിന്നെ സിനിമ അത്രയും ഇല്ലാന്ന് തോന്നുന്നല്ലേ? സിനിമ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സിനിമയുമായിട്ടൊന്നും വന്ന് ബന്ധമില്ല. സിനിമക്കാരെ ആരെയും അറിയത്തില്ല. ഇതിങ്ങനെ ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കിടന്നിരുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പോയി ആണ് 73 സോമൻ സിനിമയിൽ അഭിനയിക്കുന്നത്. ഓഹോ. അപ്പോൾ അത് കഴിഞ്ഞ് സോമൻ്റെ കൂടെ ഞാനൊരു 5-8 വർഷം ഉണ്ടായിരുന്നു. എനിക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സഹായിയായിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ ആയിരുന്നു. രാത്രി കാറ യാത്ര ചെയ്യുമൊക്കെ വലിയ ആയതുകൊണ്ട് അത് കഴിഞ്ഞ് വന്നാണ് ഈ കട തുടങ്ങിയത്. അതായത് എൻ്റെ അച്ഛൻ പണ്ട് 57 ഇവിടെ ഒരു എൻക്രോച്ച് കൊണ്ട് നടന്ന അന്നേരം അച്ഛനും കൂടെ ഒരു കടയിട്ടായിരുന്നു. അച്ഛനുണ്ടായ ഒരു കടയെ പറ്റി ഓർമ്മ വരികയും അങ്ങനെ ചെറിയ തോതിൽ ഈ ഒരു കടയൊക്കെ തുടങ്ങി. 38 വർഷമായി. അതിനിടയ്ക്ക് ഒരു 10-18 വർഷം മുമ്പാണ് തിരുവല്ലയിലുണ്ടായിരുന്ന ബ്ലെസ്സാറ് അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമ എടുക്കുകയും ഇവിടെ വന്ന് എന്നെ വിളിക്കുകയും അങ്ങനെ അതിൽ ഞാൻ ഇതുമായിട്ടൊന്നും പരിചയമില്ലെന്നൊക്കെ പറഞ്ഞ മുഴുവൻ. അപ്പോൾ അദ്ദേഹം ചേട്ടനും ഡയലോഗൊക്കെ പറയുകയില്ലേ, അമ്മയൊക്കെ പറയാം. അത് മതി, ബാക്കി ഞാൻ ഉണ്ട്. ഞാൻ താല്പര്യപ്പെട്ടപ്പോൾ എൻ്റെ ഭാര്യ എന്നെ ഇതുപോലെ ഉണ്ണാൻ വിടാനായിട്ട് വന്നു. അപ്പോൾ അവളങ്ങ് നിർബന്ധിച്ചു, ആ പോകണം, നമ്മൾ അങ്ങോട്ട് പോയതല്ലല്ലോ, ഇങ്ങോട്ട് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാഴ്ച എന്ന് പറഞ്ഞ സിനിമയിൽ വീണ്ടും അഭിനയിച്ചു. അതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ 71 സിനിമ അഭിനയിച്ചാ. അന്ന് പണിമുടക്കം എന്ന് പറഞ്ഞ അന്ന് മതിച്ചേട്ടനാ ഹീറോ. ഇപ്പം ഞാനും അദ്ദേഹം മാത്രമേ ജീവിച്ചിരിപ്പുള്ളെന്ന് തോന്നുന്നു. ആ കാലഘട്ടത്തിൽ കാഴ്ച മകൾക്ക് ദൈവനാമത്തിൽ അല്ല, അത് രണ്ടാമത്തെ ഇത്. അന്ന് പണിമുടക്ക് നക്ഷത്രങ്ങളെ രാവിലെ രാഗന്താനം പല്ലവി താവളം തുറന്നയില് ലോറി ഇക്ഷിപ്പാറു ഇക്ഷിപ്പാറു എന്നൊക്കെ പറഞ്ഞാൽ ഷീലാമ്മയുടെ പടമാണ്. അതൊക്കെ 40-50 വർഷത്തോളം ആകാറായതാണ്. സോമനെ അഭിനയിക്കുന്ന പടങ്ങളായിരുന്നു അതൊക്കെ. അതിനകത്തൊക്കെ ഞാൻ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കട തുടങ്ങിയതും. ഇദ്ദേഹം വന്ന് വിളിക്കുകയും അങ്ങനെ പുള്ളി 8 എടുത്ത് 8 അഭിനയിച്ച ഒരു നടൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയെന്ന് പടം അറിയാമല്ല. അത്ര അങ്ങോട്ട് കാഴ്ച, തന്മാത്ര, പളുങ്ക്, കൽക്കട്ട ന്യൂസ്, പ്രണയം, ഭ്രമരം, ഇതെല്ലാം നല്ല സിനിമകളാണ്. കളിമണ്ണ്, ഇപ്പൊ ആടുജീവിതം. ഓ, പുതിയ ആടുജീവിതം പുതിയ ഇറങ്ങാൻ പോകുന്ന ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. പൃഥ്വിരാജ മലയപ്പോള് നമ്മുടെ ചെറുകോപ്പുഴ വെച്ചായിരുന്നു അതിന്റെ ഒരു 15 ഷൂട്ടിങ്. അതായത് അദ്ദേഹത്തിന്റെ കല്യാണം, അദ്ദേഹം ഗൾഫിൽ പോകുന്നതിന് മുമ്പ് മണലുവാരുകാരനായിരുന്നു. അപ്പോ നമ്മുടെ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ആറിന്റെ തീരത്ത് പുള്ളിക്ക് വേണ്ടി ഒരു വീടൊക്കെ സെറ്റിൽ ചെയ്ത് അങ്ങനെ അവിടെ സെറ്റിട്ടുണ്ടാക്കി അവിടെ വെച്ച് പുള്ളിയുടെ കല്യാണം, മണലുവാര്, അങ്ങനെ ഉള്ള ആ സമയത്ത് പുള്ളിയുടെ അയലോക്കക്കാരനായ ഒരു സീന്. ഞാനൊരു തേങ്ങാ വെട്ടുകാരനായിട്ടുള്ള ഇപ്പോഴും അത്യാവശ്യം ആക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ വിളിച്ച് ഇപ്പൊ 1.5 വർഷമായിട്ട് ഇല്ലല്ലോ. അത് ശരി. ഇപ്പൊ പിന്നെ ഷൂട്ടില്ലാത്തോണ്ട് ആരെങ്കിലും വിളിക്കും, വിളിച്ചാ പോവും. ഇപ്പൊ കഴിഞ്ഞ 9 പിന്നെ കടുവാന്ന് പറഞ്ഞ പടത്തിന്റെ ഇതിന് വിളിച്ചിരുന്നായിരുന്നു. അപ്പൊ അത് ക്യാൻസൽ ആയിപ്പോ.
അതും പൃഥ്വിരാജില്ലായിരുന്നു. ആണോ? അപ്പൊ അങ്ങനെ ഇപ്പം പൊതുവേ എല്ലാ മേഖലയും തകർന്നിരിക്കും. ശരിയല്ല, നാടകം കലാലോകമേ തകർന്നു. പിന്നെ നാടകം, സിനിമ, മിമിക്രി, ബാലേ, ഡാൻസ് എല്ലാം എന്തിനു? സീരിയല് നടത്തിയവരെ തന്നെ 50,000 രൂപ ശിക്ഷിക്ക് ക്യാമറ പത്രത്തിലുണ്ടായിരുന്നു. കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ എടുത്തോണ്ട് പോയില്ലേ വിപ്ലവിന് അതിന് സാങ്ഷൻ കൊടുത്തത്. അത് കാരണം കൊണ്ട് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ തന്നെ ആരെയും വിളിച്ചാൽ ഞാൻ പോകും. പിന്നെ നമ്മൾ ഈ മിസൈല് മോരുംവെള്ളം, അപ്പം അത് കട തുടങ്ങിയ അന്ന് തൊട്ടുണ്ട്. അന്ന് തൊട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു പുതിയൊരു വെറൈറ്റി സാധനം എല്ലായിടവും നാരങ്ങയുള്ളത് ഇതൊക്കെ മോരുംവെള്ളം കാണും. പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്ന മോരുംവെള്ളം വേറെ കിട്ടും. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ വന്നപ്പോ തന്നെ എന്തോ ഒരാളാ, ഇതൊന്നും ആളില്ല. മറ്റേ നമുക്കൊന്ന് സംസാരിക്കണേ 1.5 മണിക്കൂർ നിക്കണം. അതുപോലെ ഈ സമയത്ത് ഈ റോഡ് ബ്ലോക്കായി. ഇതിപ്പോ 2 ആഴ്ചയായിട്ട് അടച്ചിരിക്കും. ഇത് പുതുക്കി പണി എന്ന് പറഞ്ഞാൽ കിളത്ത് കണ്ടില്ലേ, മണ്ണൊക്കെ കലുക്കൊക്കെ പണിഞ്ഞ് ഒരു വാഹനം ഇങ്ങോട്ട് വരിക. അത് കാരണം കൊണ്ടായി വെച്ചിട്ട് ഡള്ള. ഓ, എന്നാലും വേണ്ടിയവർ അതിലെ ഇതിലേക്ക് വന്നു കണ്ടില്ലേ. നല്ല അടിപൊളി ആയിരിക്കണമല്ലോ. പിന്നെ രീതിയിലേ അത് കൊടുക്കാറുള്ളൂ. അവിടെ ഇവിടെ ഞാന് 100 മോരുംവെള്ളം വെക്കുമ്പോഴേ ഒരു നാരങ്ങാവെള്ളം വെക്കും. അറിയാൻ വയ്യാത്തവരെ ഇവിടെ നാരങ്ങാവെള്ളം കുടിക്കാൻ പറ്റില്ല. അല്ലാത്തവരെല്ലാം മോരുംവെള്ളം കുടിക്കുന്നത് നല്ല രീതി വൃത്തിയായിട്ട് കൊടുക്കുന്നതുകൊണ്ട്. പിന്നെ ഉറപ്പായിട്ടും അതുകൊണ്ട് അതിലെ മോരുംവെള്ളത്തിൽ തന്നെ എരി കൂടുതലായതുകൊണ്ട് അത് അച്ചാറ് നമ്മൾ ഇടുക, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കും. ഇതിനകത്ത് കരിയേപ്പില മാത്രമേ കിടത്തുള്ളൂ, തൈരിനകത്ത്. അത് ചിലർക്ക് ഉപ്പ് വേണ്ടാത്തവരുണ്ട്, ചിലർക്ക് അച്ചാറ് വേണ്ടാത്തവരുണ്ട്, ചിലർക്ക് സോഡ വേണ്ടാത്തവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ളവരാണല്ലോ വരുന്നത്. ചിലർക്ക് പ്രഷറൊക്കെ ഉള്ളവർ പറയും ഉപ്പ് വേണ്ട കേട്ടോ, ചിലർ പറയും അച്ചാറ് വേണ്ട. അതുകൊണ്ടെല്ലാം സെപ്പറേറ്റ് വെച്ചേക്കുക, ആവശ്യം അനുസരിച്ച് കൊടുക്കുക. വെറും മോരുംവെള്ളം എന്ന് പറയുന്നവർക്ക് എല്ലാം ചേർത്ത് കൊടുക്കും, എല്ലാം കൂടെ വീട്ടിൽ ഇട്ടുകൊണ്ട്. അതെ അതെ അതെ, എല്ലാം കിട്ടുന്ന സീസണിൽ നാരങ്ങ ഒഴിച്ച് ബാക്കി എല്ലാം ഇടും. അതെല്ലാം നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുക. മുളക് മാത്രം നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ ചേർക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഉപ്പ് ഇട്ട് ക്രിമിക്കുകയോ. അത് അന്നന്ന് രാവിലെ എടുത്ത് അതൊക്കെ നമ്മുടെ ഭാര്യയുടെ ഉത്തരവാദിത്വപ്പെട്ട അച്ചാർ സെക്ഷൻ ആണല്ലേ. ജയറാം വന്ന് മോരുംവെള്ളം കുടിച്ചപ്പോൾ ചേച്ചി മോരെങ്ങനെ വേണേ ഉണ്ടാക്കാം, ഈ അച്ചാർ എങ്ങനെയാ ഉണ്ടാക്കുന്നത് പറഞ്ഞ് നേരത്തെ പറയല്ലായിരുന്നു. ഒരു കുപ്പി ഞാൻ റെഡിയാക്കി തന്നേനെ വല്ലതും. ജയറാൻ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഒറ്റതിപ്പിന് 4 മോരുംവെള്ളമാണ് കുടിച്ചത്. പുള്ളി ആറന്മുള പുള്ളിക്ക് വെള്ളസദ്യ എല്ലാ വർഷവും പതിവുള്ളതാണ്. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഞാൻ അതിലേ വരുന്നുണ്ട്, ആരോടും പറയണ്ടെന്നൊക്കെ. പക്ഷേ എൻ്റെ മകളത് ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവ് ലോകം എടുക്കും. പുള്ളി മാതൃഭൂമിയിലെ ശ്രീകുമാർ എന്ന് പറഞ്ഞു. പുള്ളി എല്ലാവരോടും പറഞ്ഞു ഭയങ്കര അതിനെക്കൂട്ടം. ഒടി ആ പോസ്റ്റ് കിടക്കുന്നിടത്ത് ജയറാമിൻ്റെ വണ്ടി വന്ന് നിന്നു. എന്നോട് ചോദിച്ചു എന്നാ പണിയായി കാണിച്ചു. അമ്മ സാറേ ഞാനൊന്നും അല്ല, മോളിങ്ങനെ പറഞ്ഞു. ഏതായാലും നമുക്ക് ഓർമ്മ പുള്ളി ഇങ്ങനെ വന്നു. 4-ാമത്തെ വൃത്തിയിൽ അവിടോട്ട് തിരിഞ്ഞു നിന്ന് വിളിച്ചു. അല്ലെ എല്ലാം സ്ഥലത്ത് തിരിഞ്ഞു ചോദിച്ചു, ചേട്ടാ ഇവരെല്ലാം കൂടെ എന്നെ ബ്രാഗ് കഴിഞ്ഞു, ഇന്നത്തെ ക്ലാസ്സിന് 4 മോരുംവെള്ളം കുടിക്കാൻ. അങ്ങനെ ഈ നല്ലതാകുന്നതുകൊണ്ടാണല്ലോ എല്ലാം. പിന്നെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. അല്ലേ ഈ മൂലയ്ക്ക് ഇങ്ങനെ ഒരു ഉച്ചുമാർക്കിടെ വന്ന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആള് വരും അല്ലേ. നമുക്ക് ആ മോരുംവെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആ തീർച്ചയായിട്ടും. എന്നാ പിന്നെ കുടിച്ചു നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. മിസൈൽ അല്ലേ, നമ്മള് മിസൈൽ പോലെ പോകണമല്ലോ. ആദ്യമായിട്ട് കുടിക്കുക, ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അതുപോലെ നമുക്കൊന്ന് നോക്കാം. സോയിസ് ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ആ വീഡിയോ എല്ലാം കണ്ടല്ലോ അല്ലേ. നമുക്കിനി ഒന്ന് കുടിച്ചു നോക്കാം ഇപ്പം എങ്ങനെയുണ്ടെന്ന്. നല്ല മിസൈൽ പോലെ ഇരിക്കുന്നുണ്ടോന്ന് എന്തെങ്കിലും അറിയണ്ടേ. നമുക്ക് എന്തെങ്കിലും ഒന്ന് കുടിച്ചു നോക്കാം. ഒരു മോരുംവെള്ളം കുടിച്ചു വരുമ്പോ തന്നെ ഒന്ന് വയറ് നിറയോ. അപ്പൊ ഇതേ 4 ഗ്ലാസ് കുടിച്ച ആളില്ലേ. അയ്യോ, ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ് അല്ല അടിപൊളി കേട്ടോ. അച്ചാറ് അച്ചാറ് നല്ല അച്ചാറിന്റെ ആണ്. എനിക്കൊന്ന് കാണാൻ തോന്നുന്നു കേട്ടോ. എൻ്റെ അച്ചാറ് നല്ല അടിപൊളി കേട്ടോ. അച്ചാറും നല്ല നല്ല തിക്കായിട്ട് അച്ചാറും വരുന്നുണ്ട്. നല്ല മോരും നല്ല ഇതും. ഒഴിക്കുന്ന വെള്ളം അത് സോഡ കഴിച്ചു അല്ലേ. ആ എല്ലാത്തിൻ്റെ ഇവിടെ ഒരു ഗ്യാസും ഈ ഏരിയ എല്ലാം കൂടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ. ഓ,
കുടിച്ചു കഴിഞ്ഞാൽ ശരിക്കും മിസൈൽ പോലെ തന്നെ പോകും കേട്ടോ. നമ്മളിപ്പം നിൽക്കുമ്പോൾ തന്നെ നല്ല തിരക്കാണ് കേട്ടോ, അത്യാവശ്യം നല്ല ആളുണ്ട്. ഈ ഒരു സമയത്തായതുകൊണ്ടല്ലേ, ഈ ഒരു സമയത്ത് ആയതുകൊണ്ടാവാ അല്ലേ ഇത്ര ആണോ, ഇല്ല നമുക്ക് നിൽക്കാൻ പോലും അത്രയും ആയത് കേട്ടോ അതിലേട്ടാ. ഇന്ന് വെയില് ശരിയായ രീതിയിൽ ഇല്ലല്ലോ. അത് തന്നെ അത് തന്നെ, ഇപ്പം ഇടയ്ക്ക് മഴയും വെയിലും ഒക്കെ വരുന്നുള്ളതുകൊണ്ട് നമുക്ക് അത് തന്നെ അത് തന്നെ. അല്ലെങ്കിൽ നല്ല അടിപൊളി കേട്ടോ, ഉറപ്പായിട്ടും ഒന്ന് കുടിച്ചു നോക്കണം. നല്ല മിസൈല് പോലെ തന്നെ ഇരിക്കും. അപ്പം എന്തായാലും ഉറപ്പായിട്ടും കുടിച്ചു നോക്കണം കേട്ടോ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യും കേട്ടോ. അടിപൊളി വീഡിയോസ് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. ബൈ ബൈ.